വിവാഹത്തിനും മരണത്തിനും കണ്ടുപോകരുത്. ആദ്യമായി പി സിയുടെ കണ്ണെന്ന് അഞ്ചിലേക്കും അത് പടച്ചവന് സമർപ്പിക്കുന്നു. പി സി ജോർജ് ഇത്രയും പ്രതീക്ഷിച്ചില്ല. വിവാഹ ചടങ്ങുകളിൽ നിന്നും മരണവീടുകളിൽ നിന്നും ഒഴിവാക്കാൻ 66 പള്ളികളിൽ നിന്നും ആഹ്വാനം വന്നപ്പോൾ പൂഞ്ഞാറുകാരോട് മാപ്പ് പറഞ്ഞ് തടിയേറിയിരിക്കുകയാണ് പി സി ജോർജ്. പി സി ജോർജ് എന്ന അധികാരിയെ നാട്ടുകാർക്ക് വലിയ ഇഷ്ടമാണ്. അതിനാലാണ് ഇരു മുന്നണികളെയും പരാജയപ്പെടുത്തി ഒറ്റയാണായ MLA ആയത്. എന്നാൽ ആ ജനം തള്ളിപ്പറഞ്ഞാൽ പി സി ജോർജ് പിന്നെയില്ല. അതിനാൽ തന്നെ എന്ത് കോംപ്രമൈസിനും പി സി തയ്യാറാണ്. മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ നടത്തിയ ഫോൺ സംഭാഷണം വിവാദമായ സാഹചര്യത്തിൽ ഖേദപ്രകടനവുമായി പി സി ജോർജ് രംഗത്തെത്തി. തന്റെ എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഫോൺ സംഭാഷണം പല പ്രാവശ്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. അവ മതവിദ്വേഷം വളർത്തുന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. 1980 ജനപ്രതിനിധിയായത് മുതൽ എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമൂഹത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ശബ്ദിക്കുന്നയാളുമാണ് താൻ. എന്നാൽ രാഷ്ട്രീയ തീരുമാനത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. പി സി ജോർജിന്റെ പ്രസ്താവനയുടെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. വസ്തുത ഇവ 1980 ജനപ്രതിനിധിയായ അന്ന് മുതൽ ഇന്നുവരെ എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണാനും പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്ന ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമൂഹത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി 42 കാലം ശബ്ദിച്ചയാളുമാണ് ഞാൻ. എന്നാൽ ഞാനെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിന്റെ പേരിൽ എന്നെ ഒറ്റപ്പെടുത്താനും മതവിദ്വേഷം വളർത്താനുമുള്ള ചില സംഘടനകളുടെ ശ്രമഫലമായി ഞാൻ ജീവിച്ചു വളർന്ന എന്റെ നാട്ടിൽ ജനപ്രതിനിധി കൂടിയായ എന്നെ വിവാഹങ്ങൾക്കും മരണാനന്തര ചടങ്ങുകൾക്കും ഉദ്ഘാടനങ്ങൾക്ക് പോലും ബഹിഷ്കരിക്കാനും 66 പള്ളികളിൽ പ്രസംഗിച്ചത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഈരാറ്റുപേട്ടയെ കഴിഞ്ഞ 42 കാലം ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തി എന്ന നിലയിലും എന്നെ ഏറെ വേദനിപ്പിച്ചു. എങ്കിലും ഞാൻ പ്രതികരിക്കാതെ അത് പടച്ചവന് സമർപ്പിക്കുകയായിരുന്നു. എന്റേതായി പ്രചരിപ്പിക്കപ്പെടുന്ന ഫോൺ സംഭാഷണം ചെയ്തയാൾ എന്നെ നിരവധി തവണ വിളിക്കുകയും പല പ്രാവശ്യമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മതവിദ്വേഷം വളർത്തുന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും ഉണ്ടായി. എന്നാൽ പ്രസ്തുത സംഭാഷണത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ഇസ്ലാം സമൂഹത്തിലെ ഒരു വലിയ ജനവിഭാഗത്തിന് ദുഃഖവും അമർഷവും ഉണ്ടാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രസ്തുത വിഷയത്തിൽ എന്റെ സഹോദരങ്ങൾക്കുണ്ടായ മനോവിഷമത്തിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.